നമസ്കാരം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പറ്റി വളരെ ഇപ്പോൾ പ്രശസ്തമാണല്ലോ അദ്ദേഹം ഇംഗ്ലീഷിൽ വളരെ മികച്ച കഴിവ് തെളിയിച്ച ആളാണെന്ന് നമ്മുടെ ഗവർണർ പറഞ്ഞു പിന്നീട് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവർ പറഞ്ഞു ട്രോളി കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് ഡീലിറ്റ് എന്ന് പോലും എഴുതാനുള്ള എഴുതാനുള്ളതിൻ്റെ സ്പെല്ലിംഗ് അറിഞ്ഞുകൂടാ എന്നാണ് പറഞ്ഞു വെച്ചത് അത് നിശ്ചിതമായിട്ടുള്ള രീതിയിലാണ് ഗവർണർ അദ്ദേഹത്തെ വിമർശിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവർ വലിച്ചു കീറി ഭിത്തിയിട്ടൊട്ടിക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞു ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുറത്താക്കി ഗവർണർ വഴി തന്നെ ആയിരിക്കാം ഒരുപക്ഷെ എഴുത്ത് പുറത്തായത് അപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ആ മഹിമ രണ്ട് ദിവസം ഉണ്ടായിരുന്നിട്ട് ഇന്ന് ഇന്നിപ്പോൾ അദ്ദേഹം അതിനൊരു വിശദീകരണമായിട്ട് വന്നിരിക്കുക നിങ്ങളാരും ചിരിക്കരുത് ആ വിശദീകരണം കാണിച്ചു തരാം പറഞ്ഞു തരാം യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ലെറ്റർ പാടിലൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് സീലൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് കൃത്യമായിട്ട് സീലും ഒപ്പമൊക്കെ വെക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല പക്ഷേ അന്ന് ഒരു ലെറ്റർ പുറത്ത് വന്നപ്പോൾ ഈ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നും അതിനകത്ത് പ്രസ്താവന ജീവിതത്തിൻ്റെ ഗ്രാമറും സ്പെല്ലിങ്ങും തെറ്റാതിരിക്കാൻ ഞാൻ പരമാവധി ജാഗരൂകനാണ് മനസ്സ് പതറുമ്പോൾ കൈവിറച്ചു പോകുന്ന സാധാരണത്വം ഒരു കുറവായി ഞാൻ കാണുന്നില്ല ഗുരുഭൂതന്മാരുടെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ പ്രതികരണത്തിനില്ല പ്രൊഫസർ ബി പി മഹാദേവൻ പിള്ള വൈസ് ചാൻസലർ കേരള സർവകലാശാല അതായത് ഗുരുഭൂതന്മാരോടുള്ള അതിഭയങ്കരമായിട്ടുള്ള ഭക്തി കാരണമാണ് അത്ര അദ്ദേഹത്തിന് കൈവറ വന്നത് സാധാരണ കൈവറയൊക്കെ വരുന്ന രണ്ടെണ്ണം അടിച്ചിട്ടില്ലെങ്കിലാണ് ഈ സ്ഥിരമായിട്ട് അടിക്കുന്നവർ ആ സമയത്ത് രണ്ടും അടിച്ചില്ലെങ്കിൽ അവരുടെ കൈ വിറക്കി നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നിത്യ ജീവിതത്തിലൊക്കെ കാണുന്നതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ വി സിക്ക് എന്ന് അറിഞ്ഞുകൂടാ ഓരോ ന്യായം കൊണ്ട് വന്നിരിക്കുന്നതേ ഗുരുഭൂതം രസകരമാണ് വലിയ രസമാണ് മനസ്സ് പതറുമ്പോൾ കൈവിറച്ചു പോകുന്ന സാധാരണത്വം ഒരു കുറവായി ഞാൻ കാണുന്നില്ല എന്ന് സാധാരണത്വം വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്തൊരു വിനയം ഓഹ് ഇങ്ങനെ അങ്ങ് നടുവങ്ങ് വളച്ചു കളയല്ലേ വി സി ആരോടായി വന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ടീമിനോട് പ്രബുദ്ധ മലയാളികളോടാണ് വന്നു പറയുന്നത് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഗുരുഭൂതന്മാരുടെ ഗുരുഭൂതന്മാരുടെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ പ്രതികരണത്തിനില്ലായെന്ന് തേഞ്ഞൊട്ടി ഇല്ലാതായിരിക്കുക ഇനി അവിടെ എന്തോന്നിട്ട് പ്രതികരിക്കാൻ എല്ലാവർക്കും എല്ലാം മനസ്സിലായി കൈവറ വരുമ്പോൾ അച്ചടിയും തെറ്റും കൈവറ വരുമ്പോൾ എങ്ങനെയാണ് സ്പെല്ലിങ് ഇല്ല ചില സ്പെല്ലിങ്ങൾ ഇല്ലാതെ വരുന്നത് തെറ്റുകൊക്കെ ചേർന്ന് വരുന്നത് കൈവര വരുമ്പോൾ ഒരുപക്ഷെ കയ്യക്ഷരം കാണാൻ ഒരു വൃത്തി കാണത്തില്ല എന്നുള്ളൂ പക്ഷേ അക്ഷരത്തെറ്റ് വരുമോ എന്താണ് യഥാർത്ഥത്തിൽ വി സിക്ക് സംഭവിച്ചത് എന്നിട്ട് കൂടുതൽ പ്രതികരണത്തിൽ പ്രതികരണത്തിനില്ല എന്നും പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ട് ഇത്തവണ സീലുണ്ട് ഒപ്പമുണ്ട് എല്ലാം ഉണ്ട് അന്നത്തെ ലെറ്ററിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും എന്നാലും നമ്മുടെ പിണറായി വിജയൻ ഓരോ സ്ഥാനത്തും നല്ല പറ്റിയ ബെസ്റ്റ് ടീമുകളെ തന്നെയാണ് പിടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇനിയും വരും അവർ മുന്നൂറ്റമ്പത് രൂപയുടെ കിറ്റുമായിട്ട് കൊണ്ടു കുത്തി കൊടുക്കണേ പിന്നെ ആ അമ്മച്ചി പറഞ്ഞ കാര്യം മറക്കണ്ട എന്നാൽ പിന്നെ അനുഭവിച്ചു വെബ് ഡെസ്ക് തത്ത്വന്യൂസ്